എല്ലാവർക്കും നമസ്കാരം. അവ്യുക്ത ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമാണ് വരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കെച്ചിങ്ങും അതുപോലെ റെഡ് ഔട്ട്ലൈനിങ്ങുമാണ് കണ്ടത്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കളറിങ് ചെയ്യാം. ഈ ചിത്രം നോക്കി വരയ്ക്കുന്നവർ അവ്യുക്ത ആർട്സിന് മെയിൽ ചെയ്ത് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിത്രത്തിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ സ്കെച്ചിങ് കംപ്ലീറ്റ് ആക്കി, അതുപോലെ റെഡ് ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇനി നമ്മൾക്കിനി കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കൊടുക്കേണ്ടത് യെല്ലോ കളറാണ്. അതുപോലെ ഓർണമെൻറ്റ്സിൻ്റെ പോർഷനിലാണ് ആദ്യം നമ്മൾ കളർ വയ്ക്കുന്നത്. യെല്ലോ ഓക്കർ നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണ് കളറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ പോർഷനിലൊക്കെ നമ്മൾ ഇതുപോലെ യെല്ലോ വെച്ച് കൊടുക്കുക. അതുപോലെ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഏരിയയിൽ ഇങ്ങനെ ലൈൻസ് പോലെ കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ആ ഏരിയയിൽ സെൻറ്റർ പോർഷനിൽ, അതായത് സെൻറ്റർ ആ ലൈൻസ് ഉള്ള ആ പോർഷനിൽ നമ്മൾ കളറൊന്നും കൊടുക്കാറില്ല. അവിടെ വൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ ലീവ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് അവിടെ ബ്ലാക്ക് കൊണ്ട് ലൈൻസ് കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് യെല്ലോ കയറിപ്പോവാതെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഓർണമെൻറ്റ്സിൻ്റെ പോർഷനൊക്കെ ഇതുപോലെ യെല്ലോ വാഷിങ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അഥവാ നമ്മളിങ്ങനെ ഇങ്ങനെ കളറിങ് ചെയ്ത കൂട്ടത്തിൽ അറിയാതെ എങ്ങാനും ആ ഏരിയയിൽ യെല്ലോ കളർ വെച്ച് പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ടിഷ്യൂവോ അല്ലെങ്കിൽ നനഞ്ഞ കോട്ടൺ തുണിയോ യൂസ് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ മായ്ച്ച് കളയുക. അതുപോലെ നമ്മൾ ഓർണമെൻറ്റ്സിൻ്റെ പോർഷൻ ഷെയ്ഡിങ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ചെവിപ്പൂവിൻ്റെ പോർഷനിൽ നമ്മൾ ഷെയ്ഡിങ് കൊടുക്കുന്നതും കളർ കൊടുക്കുന്നതുമെല്ലാം. അപ്പോൾ ആദ്യം നമ്മൾ യെല്ലോ ഓക്കർ യൂസ് ചെയ്തിട്ട് ചെവിപ്പൂവിൻ്റെ പോർഷനിലും വാഷിങ്ങാണ് അപ്ലൈ ചെയ്യുന്നത്. ചെവിപ്പൂവിൻ്റെയൊക്കെ പെറ്റൽസിൽ ചില പെറ്റൽസിന് നമുക്ക് വേണമെങ്കിൽ ബ്ലൂ കളറൊക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ ബ്ലൂ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ പെറ്റൽസിന് നമ്മൾ യെല്ലോ വാഷിങ് കൊടുക്കരുത്. ബാക്കി ഗ്രീൻ കളറും റെഡ് കളറും കൊടുക്കുന്ന പെറ്റൽസിന് നമുക്ക് യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ എല്ലാ ഓർണമെൻറ്റ്സിൻ്റെ പോർഷനിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഏരിയയിലും യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് യെല്ലോ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ മുത്തുമാലയ്ക്ക് കളറൊന്നും കൊടുക്കുന്നില്ല, വൈറ്റ് കളറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഏരിയയിലും ഞാൻ കളറൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പം ഫസ്റ്റ് കോട്ട് ഉണങ്ങിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് കോട്ട് ഉണങ്ങിയതിന് ശേഷവും നമ്മൾക്ക് ഉദ്ദേശിച്ച ആ ഒരു കളറ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കോട്ടും കൂടെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അതുപോലെ നല്ല ഡാർക്ക് കളർ വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് കോട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ സെക്കൻഡ് കോട്ട് യെല്ലോ ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് കൊടുക്കുന്നത്. ഇങ്ങനെ ലൈൻസ് പോലെ വരുന്ന ആ ഏരിയയിൽ റെഡ് കളർ യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ മാത്രം മതി, അവിടെ ഷെയ്ഡിങ് കൊടുക്കണ്ട. പിന്നെ മണിമാല വരുന്ന ആ ഏരിയയിൽ നമ്മൾ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ആദ്യം ആ ഔട്ട്ലൈനിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇന്നർ പോർഷനിലേക്ക് നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് വേണം മെർജ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കാക്കി പെയിൻറ്റ് ആ ഔട്ട്ലൈനോട് ചേർത്ത് വെച്ച് കൊടുക്കരുത്. ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്തെടുത്ത ശേഷം ബ്രഷിൻ്റെ ടിപ്പ് വെള്ളത്തിൽ മുക്കി ഇന്നർ പോർഷനിലേക്ക് ഞാനിപ്പം ലയിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ കളർ മിക്സിങ്ങിൻ്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് എടുത്തു കാണിക്കാത്തത്. വെർമിലിയൻ ഹ്യൂം ബേൺ സിയന്നയും കൂടി നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ് ഞാൻ കളർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ അറിയണമെന്നുണ്ടെങ്കിൽ കളർ മിക്സിങ്ങിൻ്റെ വീഡിയോ റെഫർ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഷെയ്ഡിങ് എല്ലാം കംപ്ലീറ്റ് ആക്കിയെടുക്കുക. ലേപന മെത്തേഡ് യൂസ് ചെയ്ത് ഓർണമെൻറ്റ്സിൻ്റെ പോർഷൻ ഷെയ്ഡിങ് കൊടുക്കുന്നത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഷെയ്ഡിങ്ങിന് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ പോർഷൻ ഷെയ്ഡിങ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ചെവിപ്പൂവിൻ്റെ ആ പോർഷനും ഷെയ്ഡിങ് കൊടുക്കുന്നത്. ചെവിപ്പൂവിൻ്റെ പെറ്റൽസിനൊക്കെ നമുക്ക് കളറൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ചില പെറ്റൽസിന് നമുക്ക് റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുക്കാം, ചില പെറ്റൽസിന് നമുക്ക് ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂ കളറോ ഒക്കെ യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പെറ്റൽസിന് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത്. അത് ലീവ് ചെയ്തിട്ട് റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുക്കുന്ന എല്ലാ പെറ്റൽസും ഞാനിപ്പോൾ ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ഷെയ്ഡിങ് കൊടുക്കുകയാണ്.
ഇപ്പോൾ ഈ ചെവിപ്പൂവിൻ്റെ പെറ്റൽസൊക്കെ ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്തെടുക്കുക. കാരണം ഒരുപാട് അകത്തേക്ക്, അതായത് ചെവിപ്പൂ പെറ്റൽസിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് പോവാതെ ആ ഷെയ്ഡിങ്ങിൻ്റെ എഫക്റ്റ് കാണത്തക്ക രീതിയിൽ നമ്മൾ ഷെയ്ഡിങ് ചെയ്തെടുക്കണം. അങ്ങനെ ബാക്കി എല്ലാ ഏരിയയിലും ഷെയ്ഡിങ് കൊടുത്ത ശേഷം ബാക്ക്ഗ്രൗണ്ടിലും ഞാനിപ്പോൾ റെഡ് കളർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പം ചെറിയൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഡോട്ട് ഷെയ്ഡിങ്, അതായത് ബിന്ദുജം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഷെയ്ഡിങ് കൊടുക്കാവുന്നതാണ്. അതുപോലെ മുടിക്കെട്ടിൻ്റെ ആ ഏരിയയിലും ഞാനിപ്പോൾ റെഡ് കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ് ചെയ്യുക. ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാനുള്ള പോർഷനിൽ ഞാനിപ്പോൾ സാപ് ഗ്രീനിലേക്ക് കുറച്ച് പ്രഷ്യൻ ബ്ലൂവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് യൂസ് ചെയ്തിട്ട് ലേപനം മെത്തേഡ് തന്നെയാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത്. ഇതേ സെയിം കളർ തന്നെ യൂസ് ചെയ്തിട്ടാണ് മയിൽപ്പീലിയുടെ ആ ഏരിയയിൽ ഞാൻ ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിലെ ഗ്രീൻ കളറും റെഡ് കളറും ഒക്കെ യൂസ് ചെയ്ത് ഷെയ്ഡിങ്ങൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണന് കളർ കൊടുക്കാം. കണ്ണന് ആദ്യം നമ്മൾ ഗ്രീനും അതുപോലെ ബ്ലൂവും കൂടെ ചേർത്ത്, അതായത് പ്രഷ്യൻ ബ്ലൂവും സാപ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തത് യൂസ് ചെയ്തിട്ട് വാഷിംഗ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വാഷിങ്ങിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കളറിൽ നല്ലപോലെ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുക്കുമ്പോഴൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ബ്ലൂ കളർ യൂസ് ചെയ്ത് ഷെയ്ഡിങ് ചെയ്യുന്ന ചിത്രങ്ങളിലൊക്കെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഇങ്ങനെ വാഷിങ് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ വാഷിങ്ങൊക്കെ കംപ്ലീറ്റ് ആയി അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഷെയ്ഡിങ്ങിലേക്ക് പോവുക. ഷെയ്ഡിങ് ചെയ്യാനായിട്ട് പ്രഷ്യൻ ബ്ലൂവിലേക്ക് സാപ് ഗ്രീനും കൂടെ ചേർത്തിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. വാഷ് ചെയ്യാനെടുത്തതിനെക്കാട്ടിൽ കുറച്ചുകൂടെ തിക്കാക്കിയാണ് ഞാനിപ്പോൾ ഷെയ്ഡിങ്ങിനായിട്ട് കളർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ടാണ് ഷെയ്ഡിങ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ആ ബിന്ദുജം മെത്തേഡിലാണ് കണ്ണന് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ഡോട്ടുകൾ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ് ബിന്ദുജം മെത്തേഡ്. ഈ മെത്തേഡിൽ ആദ്യം നമ്മൾ കണ്ണൻ്റെ ബോഡിക്ക് ഷെയ്ഡിങ് കൊടുത്ത ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫേസിലേക്ക് ഷെയ്ഡിങ് കൊടുത്തെടുക്കാം. നമ്മളൊരു ചിത്രത്തിൽ ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ ലൈറ്റ് ആൻഡ് ഷാഡോസിനനുസരിച്ചാണ് ഡാർക്ക് ടോണും ലൈറ്റ് ടോണും ഒക്കെ മാറ്റി നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഔട്ട്ലൈനോട് ചേർത്ത് വരുന്ന ആ പോർഷനിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ഡാർക്ക് ടോൺ കൊടുക്കുക. കൈയുടെയൊക്കെ കേസിൽ നമ്മൾ കൈയുടെയൊക്കെ ഔട്ട്ലൈനോട് ചേർത്ത് നമ്മൾ ഡാർക്ക് ടോണും സെൻറ്ററിലേക്ക് വരും തോറും വളരെ ലൈറ്റായിട്ട് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോഴാണ് ആ കൈയുടെയൊക്കെ ഒരു ഉരുണ്ട ഫീല് നമുക്ക് കിട്ടുക. ഫേസിൻ്റെ പോർഷൻ ഷെയ്ഡിങ് കൊടുക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്ലൈനോട് ചേർത്ത് ഡാർക്ക് ടോണും സെൻറ്ററിലേക്ക് വരും തോറും അത് വളരെ ലൈറ്റായിട്ട് വരുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പോൾ ബ്രഷിൽ പെയിൻ്റ് എടുത്ത ഉടനെ തന്നെ ലൈറ്റർ ടോൺ വരേണ്ട ആ ഏരിയയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലൈറ്റർ ടോൺ വരേണ്ട ആ ഏരിയയിലും ഒരുപാട് കളറ് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡിങ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ചാടിക്കേറി അങ്ങ് ഷെയ്ഡിങ് ചെയ്യാതെ ഏതൊക്കെ ഏരിയയിൽ ലൈറ്റർ ടോൺ കൊടുക്കണം അല്ലെങ്കിൽ ഏത് ഏരിയയിൽ ഡാർക്കർ ടോൺ വരും എന്നുള്ളൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രം ഷെയ്ഡിങ്ങിലേക്ക് തുടങ്ങുക. ഇതിപ്പോൾ ഞാനിപ്പോൾ മൂക്കിൻ്റെ ആ ഏരിയയിൽ മൂക്കിൻ്റെ പാലം കാണിക്കാനായിട്ട് ചെറുതായിട്ടൊരു ലൈൻ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ രണ്ട് ലൈനിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡിങ്ങാണ് വരിക. അതുപോലെ നെറ്റിയുടെയൊക്കെ ആ ഔട്ട്ലൈനോട് ചേർത്ത് ഡാർക്ക് ടോണും സെൻറ്ററിലേക്ക് വരും തോറും വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ്ങാണ് വരേണ്ടത്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുക. ഡാർക്ക് ടോൺ വരേണ്ട ആ ഏരിയയിൽ മാത്രം ബ്രഷിൽ പെയിൻ്റ് എടുത്ത ഉടനെ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ബ്രഷിലെ പെയിൻ്റ് കുറഞ്ഞു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ലൈറ്റർ ടോൺ വരേണ്ട ആ ഏരിയയിലേക്ക് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഷെയ്ഡിങ് ചെയ്യുമ്പോഴും
അടുപ്പിച്ചടുപ്പിച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഷെയ്ഡിങ് ചെയ്ത് കഴിയുമ്പോഴും ഒരുപാട് ഗ്യാപ്പുകൾ കാണുകയാണെങ്കിൽ, അതായത് നമ്മൾ ഡോട്ടുകൾ ഇട്ടതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പുകൾ കാണുകയാണെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും ലൈറ്റർ ടോൺ വരേണ്ട ആ ഏരിയയിൽ നമ്മൾ നോക്കി, അതായത് ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കവിളിനോട് ചേർത്താണെങ്കിലും കവിളിൻ്റെ ആ ഒരു തുടിപ്പറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കവിളിൻ്റെ സെൻറ്ററിലേക്ക് വരുംതോറും ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ്ങാണ് കൊടുക്കേണ്ടത്. ലിപ്പിൻ്റെയൊക്കെ രണ്ട് സൈഡിലും ചെറുതായിട്ടൊരു ഷെയ്ഡിങ് കൊടുക്കണം. ഡാർക്ക് ടോണാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ആ ഫേസിനനുസരിച്ച് ഡാർക്ക് ടോണും ലൈറ്റർ ടോണും ഒക്കെ മാറ്റി ഷെയ്ഡ് ചെയ്തെടുക്കുക. കണ്ണിൻ്റെ ഏരിയയിൽ ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ മുകളിൽ നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിനോട് ചേർത്ത് ഡാർക്ക് ടോണും ആ ലൈനിൻ്റെ മുകളിലേക്ക്, അതായത് പുരികത്തിൻ്റെ അടുത്തേക്ക് വരുംതോറും വളരെ ലൈറ്റായിട്ട് വരുന്ന രീതിയിൽ വേണം ഷെയ്ഡിങ് കൊടുത്തെടുക്കാനായിട്ട്. കണ്ണിൻ്റെ താഴത്താണെങ്കിലും ചെറുതായിട്ടൊരു ലൈൻ പോലെ കൊടുത്ത ശേഷം അതിൻ്റെ താഴത്തേക്ക് ഷെയ്ഡിങ് വരുന്ന രീതിയിലാണ് ഞാൻ ഷെയ്ഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ ബാക്കി ഷെയ്ഡ് ചെയ്യുക. അതുപോലെ ലിപ്പിൻ്റെ രണ്ട് സൈഡിലും ഡാർക്ക് ടോൺ കൊടുക്കുക. ഉണ്ണിക്കണ്ണൻ്റെ ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ണിക്കണ്ണൻ്റെ മുടിക്കെട്ടിന് ചെറുതായിട്ട് ഷെയ്ഡിങ് കൊടുത്തെടുക്കണം. അതിന് ഞാൻ ബ്ലാക്കിലേക്ക് കുറച്ച് ബേൺസിയെന്നെയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ലൈനർ ബ്രഷും കൊണ്ട് ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടാണ് ഷെയ്ഡിങ് കൊടുത്തെടുക്കുന്നത്. അങ്ങനെ ചിത്രത്തിലെ ഷെയ്ഡിങ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മ്യൂറൽ പെയിൻറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്, അതായത് ബ്ലാക്ക് ഔട്ട്ലൈനിങ്. ഈ ചുമർ ചിത്രങ്ങളിൽ വളരെ രേഖപ്രാധാന്യമുള്ള ചിത്രങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട്ലൈനിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. തിന്നായിട്ട് എല്ലാം ഒരേ രീതിയിൽ തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലൈനർ ബ്രഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ലൈനർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കളറിൽ, അതായത് ബ്ലാക്ക് കളറിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതായത് ബ്രഷ് സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന അതിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോഴത്തേനും അത് സ്പ്രെഡായിപ്പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ബ്ലാക്ക് മിക്സ് ചെയ്തത് യൂസ് ചെയ്തിട്ട് ഒരേ രീതിയിൽ തന്നെ, അതായത് ഒരേ തിക്നെസ്സിൽ തന്നെ ഫുൾ ഔട്ട്ലൈൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഔട്ട്ലൈനിങ് എല്ലാം കംപ്ലീറ്റ് ആയ ശേഷം മാത്രം ഏറ്റവും ലാസ്റ്റ് നമുക്ക് മിഴ തുറന്ന് ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.